കഴിഞ്ഞ ദിവസം നമ്മുടെ യു ഡി എഫ് കൺവീനർ ബെന്നി മേഗനാൻ എം പി അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ചിരിയാണ് വന്നത്. ആ വാർത്താക്കുറിപ്പ് ഒന്ന് കേൾക്കാം. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ യു ഡി എഫ് തീരുമാനം. സ്പീക്കർ ശ്രീരാമകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും രാജിവെക്കണം. ഈ കാര്യം ഉന്നയിച്ച് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു ഡി എഫ് തീരുമാനിച്ചു. ഇതിനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ചുമതലപ്പെടുത്തി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണം ശക്തമായ സാഹചര്യത്തിൽ പോലും ഐ ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെതിരെ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. വിവാദ സ്ത്രീയുമായി സ്പീക്കർക്കുള്ള ബന്ധവും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ യു ഡി എഫ് പ്രക്ഷോഭം ശക്തമാക്കും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സമരമുറകൾ ആവിഷ്കരിക്കാനാണ് യു ഡി എഫ് തീരുമാനം. മുഖ്യമന്ത്രി രാജിവെക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് 24-ാം തീയതി മേഖലാ റാലികൾ നടത്തും. അടുത്ത മാസം 2-ന് സംസ്ഥാനതല വെർച്വൽ റാലി നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഇതാണ് വാർത്ത. ഇത് വായിക്കുന്ന ആർക്കാണ് ചിരി വരാത്തത്? ഇത്രയും വലിയൊരു കോമഡി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം ഈ സർക്കാരിനെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവന്നാൽ അത് പാസ്സാകുമോ? അതിനുള്ള അംഗബലം അവർക്കുണ്ടോ നിയമസഭയിൽ? നേരത്തെ പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന പാർട്ടികളും MLA മാരും ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടോ? അതും അവരുടെ കൂടെ തന്നെ. പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ നിയമസഭാ അംഗങ്ങളും ഈ പ്രമേയത്തെ അനുകൂലിക്കുമോ? ഇതൊക്കെ ആലോചിച്ചപ്പോഴാണ് ചിരി വന്നത്. ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ ബെന്നി ബെഹനാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? അതും യു ഡി എഫ് ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാൻ. യു ഡി എഫിൽ പ്രഗത്ഭരായ ഒരുപാട് നേതാക്കന്മാർ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വെറുതെ ഒരു പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് സമയം കളയണോ? ആ നേരമുണ്ടെങ്കിൽ MLA മാർക്ക് അവരവരുടെ മണ്ഡലത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവിടുത്തെ ജനങ്ങൾക്കെങ്കിലും അതൊരാശ്വാസമാകും. അവിശ്വാസം ചർച്ച ചെയ്യണമെങ്കിൽ നിയമസഭാ സമ്മേളനം ചേരണം. കുറഞ്ഞത് 2 ദിവസമെങ്കിലും എടുത്താലേ ചർച്ച പൂർത്തിയാവും. 2 ദിവസത്തിൽ നിൽക്കുമെന്ന് ഇനി കണ്ടറിയണം. അതിന് നീണ്ടു നീണ്ടു പോയാൽ ദിവസങ്ങൾ എടുക്കും. അതിൻ്റെ ചെലവോ ലക്ഷങ്ങളുടെ ചെലവ്, അതായത് MLA മാർക്കുള്ള സിറ്റിംഗ് ഫീസ്, അവരുടെ യാത്രാബത്ത, അവരുടെ എന്ന് വേണ്ട എല്ലാ ചെലവുകളും, അതെല്ലാം കൂടി ലക്ഷങ്ങൾ വരും. ഈ കോവിഡ് കാലത്ത്, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ചെലവുകളൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൂടെ? അതിനുള്ള സമയം പാഴാക്കലും നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. പിന്നെ മുഖ്യമന്ത്രി രാജിവെക്കും വരെ സമരം തുടരും, അത് നല്ലതാണ്. അതാർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. എത്ര നാൾ വേണേലും സമരം ചെയ്യാം. ഇവിടെ സെക്രട്ടേറിയറ്റിന് നടേ എത്ര നാളായിട്ട് വർഷങ്ങളായി സമരം ചെയ്യുന്ന എത്രയോ സമരക്കാരുണ്ട്. അത് സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തൊന്ന് നടന്നു പോയാൽ മതി, അങ്ങനെയുള്ള സമരക്കാരെ, വർഷങ്ങളായി ഇവിടെ ഇരിക്കുന്ന സമരക്കാരെ നമുക്ക് കാണാം. മാത്രമല്ല, ഇപ്പം സമരം ചെയ്യുന്നതിന് കൂടുതൽ ആളുകളെയും കൂട്ടണ്ട, വെറും 10 പേര് മതി. 10 പേർ, 10 പേരിൽ കൂടാൻ പാടില്ല, അത് പ്രോട്ടോകോൾ നിയമമാണ്. അപ്പോൾ അതിനും ഒരു തീരുമാനമാവും. 10 പേരെ വെച്ച് ഇഷ്ടം പോലെ സമരം ചെയ്യാം, എവിടെ വേണേലും സമരം ചെയ്യാം, എവിടെ വേണേലും കൂടാം, അതിനൊന്നും യാതൊരു തടസ്സമില്ല. പക്ഷേ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരണമെങ്കിൽ അതിന് മുൻകൂർ അനുവാദം മേടിക്കണം, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് പോലീസ് ലോക്കപ്പിലാക്കും. അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരുന്നത് മാത്രം ഒന്ന് ആലോചിച്ച് അല്ലെങ്കിൽ മുൻകൂർ അനുവാദം മേടിച്ചിട്ട് വേണം അവിടെ വരാൻ. ബാക്കി എവിടെ വേണേലും, അതായത് സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെ എവിടെ വേണേലും സമരം ചെയ്യാം, അതിന് യാതൊരു തടസ്സവുമില്ല, ആരും എതിര് പറയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഈ സമരം കൊണ്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി ഈ സമരം കണ്ട് പേടിച്ച് രാജിവെക്കുമോ? പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്ന് ഓർക്കണം. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല പിണറായി വിജയൻ്റേത്, ഇരട്ടച്ചങ്കന. അത് ഓർത്ത് വേണം സമരത്തിന് ഇറങ്ങാൻ. പിന്നൊന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞ ഒരു വാക്ക്, അത് വളരെ പ്രസക്തമാണ്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സമരം ചെയ്യുമെന്ന്, അങ്ങനെ ചെയ്യാനാണ് യു ഡി എഫ് തീരുമാനമെടുത്തതെന്നാണ് അദ്ദേഹം പത്രക്കുറിപ്പിൽ പറയുന്നത്. കൊള്ളാം, അത് നല്ല കാര്യം തന്നെ. പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് മുൻപ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് K.സുധാകരനോടൊന്ന് ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തിന് ഇറങ്ങാവൂ. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് യുവാക്കളെ ആഹ്വാനം ചെയ്തത്, കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് സമരം ചെയ്യണമെന്നാണ്. ഇതിൽ ആര് പറയുന്നതാ ശരി?
കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നതാണോ ശരി അതോ യു ഡി എഫ് കൺവീനർ പറയുന്നതാണോ ശരി ഒരു തർക്കം വേണ്ട നിങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ഒന്ന് ഇതേക്കുറിച്ച് ഒന്ന് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ഏതായാലും കാത്തിരിക്കാം ആ സുദിനത്തിനായി ഏത് സുദിനത്തിനായി മുഖ്യമന്ത്രി രാജിവെക്കുന്ന ദിവസത്തിനായി പക്ഷെ ആ ദിവസം വരണമെങ്കിൽ കുറഞ്ഞൊരു 10 വർഷമെങ്കിലും കാത്തിരിക്കണമെന്നാണ് ഇവിടുത്തെ സി പി എമ്മുകാരും ഇടതുപക്ഷക്കാരും പറയുന്നത് അങ്ങനെ വന്നാൽ കുറ്റം പറയരുത് അന്നത്തേക്ക് വിളമ്പാൻ അതായത് മുഖ്യമന്ത്രി രാജിവെക്കുന്ന ദിവസം ആഘോഷിക്കാൻ അന്ന് വിളമ്പാൻ ഇപ്പോഴേ പായസം തയ്യാറാക്കി വെച്ചാൽ അത് കേടായി പോകും അതുകൊണ്ട് അന്ന് രാവിലെ വെച്ചാൽ മതി പായസം ഇപ്പോൾ വേണേ വെക്കാം മനപ്പായസം വെക്കാം പക്ഷേ ആ മനപ്പായസം കണ്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ